സമൂഹ മാധ്യമത്തിൽ കെ എം ഷാജഹാന്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു. ഈ കെ എം ഷാജഹാനെ അറിയില്ലേ? നമ്മുടെ പഴയ കമ്മ്യൂണിസ്റ്റ് പോരാളിയും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന കെ എം ഷാജഹാൻ. അന്നൊക്കെ ഷാജഹാന്റെ വാക്ക് കേട്ടാൽ ഒരുപക്ഷെ നമുക്ക് തോന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചത് ഷാജഹാനായിരിക്കും എന്ന് വരെ തോന്നിപ്പോകും നമുക്ക്. അങ്ങനെയുള്ള ഷാജഹാൻ വലിയ കള്ളത്തരം ഒന്നും പറയത്തില്ല, അങ്ങനെ കള്ളം പറഞ്ഞ് കയ്യടി നേടാനൊന്നും നിൽക്കില്ല എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ, അതായത് കുറേ ആളുകളുടെ വിശ്വാസം. അതെന്തോ ആകട്ടെ, കാര്യത്തിലേക്ക് വരാം. ഈ ലോക്ക്ഡൗൺ കാലത്തും ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ കാര്യം, എന്നാൽ ഒരു ചെറിയ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചതാണ് ഇത്രയൊക്കെ പറയാൻ കാര്യം. അതായത് കേരള റിയൽ എസ്റ്റേറ്റ് അപ്പൽ ട്രൈബ്യൂണൽ അധ്യക്ഷനായി ഒരു റിട്ടയേർഡ് ജസ്റ്റിസിനെ, അതായത് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ നിയമിച്ചതാണ് കാര്യം ചുരുക്കത്തിൽ പറഞ്ഞാൽ. അതിനിപ്പോൾ എന്താ കുഴപ്പം? വിരമിച്ച ജഡ്ജിമാരെ ഇവിടെ പലതിനും നിയമിക്കാറുണ്ട്. ലോകായുക്തയിൽ നിയമിക്കുന്നു, ട്രൈബ്യൂണലുകളിൽ നിയമിക്കുന്നു, അതുപോലെ കമ്മീഷനുകളിൽ നിയമിക്കുന്നു. ഇതെല്ലാം വിരമിച്ച ജഡ്ജിമാരെയാണ് നിയമിക്കുന്നത്. അതിനെന്താ ഇത്ര അതിശയോക്തി? ഇതിനകത്ത് വല്ല നിയമലംഘനവും ഉണ്ടോ? ഇത് എല്ലാ സർക്കാരും വരുന്ന മാറി മാറി വരുന്ന കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനത്തിലായാലും എല്ലാ സർക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേ പിണറായി സർക്കാരും ചെയ്തുള്ളൂ. അതും ചെറിയ കമ്മീഷനിലൊന്നും അല്ലല്ലോ വെച്ചത്, അല്ലെങ്കിൽ ചെറിയ ബോർഡോ കോർപ്പറേഷൻ്റെയോ അധ്യക്ഷനായിട്ടൊന്നും അല്ലല്ലോ വെച്ചത്. ഇത് ഒരു അപ്പലറ്റ് ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷനായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അതും പ്രഗത്ഭനായ ഒരു ജഡ്ജിയാണ്. ഹൈക്കോടതിയിൽ ഒട്ടേറെ കേസുകൾക്ക് തീർപ്പ് കൽപ്പിക്കുകയും വിവാദമായ പല കേസുകളുടെയും തീർപ്പ് കൽപ്പിക്കുകയും വിധി പുറപ്പെടുവിക്കുകയും ചെയ്ത വളരെ പ്രഗത്ഭനമായ ഒരു ജഡ്ജിയാണ് നിയമിച്ചത്. പക്ഷേ ഈ ഷാജഹാൻ ഇതിത്ര എടുത്തു പറയുകയും വിവാദമാക്കുകയൊക്കെ ചെയ്ത ഈ ജഡ്ജി ആരാണെന്നറിയണ്ടേ? വിവാദമായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയാണ് പി ഉബൈദ്. അദ്ദേഹം ലാവ്ലിൻ കേസിൽ വിധി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റ് രണ്ടു പേരെയും വെറുതെ വിട്ടു, അവരെ കുറ്റവിമുക്തനാക്കി. അങ്ങനെ കുറ്റവിമുക്തനാക്കി ആ കേസിന് വിധി പറഞ്ഞ അദ്ദേഹത്തെ ഒരു ട്രൈബ്യൂണലിൻ്റെ അപ്പലറ്റ് ചെയർമാനാക്കി വെക്കുന്നതിനകത്ത് എന്താണ് നിയമതടസ്സം ഉള്ളത്? പക്ഷേ ഷാജഹാൻ അത് പറഞ്ഞിട്ടില്ല നിയമതടസ്സമുണ്ടെന്ന്. അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ, അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. നിയമതടസ്സമുണ്ടെന്നോ അല്ലെങ്കിൽ വെക്കണ്ടെന്നോ ഇതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെ നിയമിച്ചു. അതും ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നിയമിച്ചു എന്നതാണ് ഷാജഹാൻ്റെ ആരോപണം. ഉപകാരത്തിന് പ്രത്യുപകാരമൊക്കെ നല്ലതാ. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേണ്ടേ? ഒരു സൈഡിലേക്ക് മാത്രം മതിയോ? 2013 നവംബർ 5 ലാവ്ലിൻ അഴിമതി കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് തിരുവനന്തപുരം CBI കോടതി വിധി പ്രഖ്യാപിച്ചത്. ഈ വിധിക്കെതിരെ CBI കേരള ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിന്മേൽ 2017 ഓഗസ്റ്റ് 23 ജസ്റ്റിസ് പി ഉബൈദ് വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ 1 കെ മോഹനചന്ദ്രൻ, 6 പിണറായി വിജയൻ, 7 എ ഫ്രാൻസിസ് എന്നിവരെ ജസ്റ്റിസ് പി ഉബൈദ് കുറ്റവിമുക്തരാക്കി. 2 കെ ജി രാജശേഖരൻ നായർ, 3 ആർ ശിവദാസൻ, 4 കസ്തൂരി രംഗൻ എന്നിവർ വിചാരണ നേരിടണമെന്നും കോടതി വ്യക്തമാക്കി. പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ജഡ്ജിയായ പി ഉബൈദ് 2019 റിട്ടയർ ചെയ്തു. 2019 റിട്ടയർ ചെയ്ത ജസ്റ്റിസ് പി ഉബൈദ് വേറെ പണിയൊന്നുമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയമാണിത്. അദ്ദേഹത്തെ ഉയർന്ന ശമ്പളവും മറ്റ് അലവൻസുകളും എല്ലാം കൊടുത്ത് ഇങ്ങനെയൊരു അപ്പലറ്റിൻ്റെ അധ്യക്ഷനായി നിയമിച്ചതിൽ എന്താണ് തെറ്റ്? സംസ്ഥാനത്തെ ലോകായുക്ത, അതുപോലെ വിവിധ കമ്മീഷനുകൾ, വിവിധ ട്രൈബ്യൂണലുകൾ, ഇതിൻ്റെ എല്ലാം അമരക്കാരായി അല്ലെങ്കിൽ അധ്യക്ഷന്മാരായി നിയമിക്കുന്നത് വിരമിച്ച ജസ്റ്റിസുമാരെ തന്നെയാണ്. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. എപ്പോഴായാലും ഇതിൻ്റെ അധ്യക്ഷനായി ഏതെങ്കിലും ജഡ്ജിയെ നിയമിച്ചേ പറ്റൂ. അത് ഇത്തിരി നേരത്തെയായിപ്പോയി എന്നുള്ളതൊഴിച്ചാൽ വേറൊരു പ്രശ്നവും കാണുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ സമയത്ത്
കേസുകൾ പഠിക്കാൻ ഒത്തിരി സമയവും കിട്ടും. ഇത് കഴിയുമ്പോൾ കേസുകൾക്കെല്ലാം ഉടനോടൻ തീർപ്പുകൾ കൽപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയും. ഒട്ടേറെ സങ്കീർണമായ കേസുകൾക്ക് വിധി കൽപ്പിക്കേണ്ട ഒരു ട്രൈബ്യൂണലാണിത്. കാരണം റിയൽ എസ്റ്റേറ്റുകാരുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, അവരുടെ ആവശ്യവുമായിരുന്നു ഒരു ട്രൈബ്യൂണലിനെ നിയമിക്കുക എന്നുള്ളത്. അത് എന്തായാലും ഇപ്പോൾ അത് നിയമിച്ചു. അതിന് പറ്റിയ ഒരു ജഡ്ജിയെ സർക്കാർ തന്നെ കണ്ടെത്തി നിയമിക്കുകയും ചെയ്തു. പക്ഷേ ഷാജഹാന്റെ അഭിപ്രായത്തിൽ ഇത് നിയമഭാഷയിൽ പറഞ്ഞാൽ ക്വിഡ് പ്രോ ക്യൂ എന്നാണ് നിയമജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് അത്രേ. സംതിങ് ഫോർ സംതിങ് എന്നാണ് ഈ ലാറ്റിൻ വേർഡിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം. ഒരു പരിഗണനയ്ക്ക് മറ്റൊരു പരിഗണന എന്നാണ് ഇതിൻ്റെ മലയാളം അർത്ഥം. അതും ഷാജഹാൻ തന്നെയാണ് ഇത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ നിന്നും ഒഴിവാക്കിയതുകൊണ്ട്, അദ്ദേഹത്തെ വെറുതെ വിട്ടതുകൊണ്ട്, അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ഇതിൻ്റെ അപ്പലറ്റ് അതോറിറ്റിയിൽ ചെയർമാനാക്കിയതെന്നാണ് ആക്ഷേപം. അങ്ങനെ സർക്കാരിൻ്റെ കീഴിലുള്ള ഈ സ്ഥാനം ഒരു പ്രത്യുപകാരമായി ജസ്റ്റിസ് ഉബൈദിന് നൽകിയതായിരിക്കാം എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല, അതിന് കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ഷാജഹാന്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന് ജനത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാവരും വിചാരിക്കണമെന്നില്ലല്ലോ, അങ്ങനെ അധികമാർക്കും തോന്നുകയുമില്ല. അത് ഷാജഹാൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെ തന്നെ എം പിമാരായും മന്ത്രിമാരായും അതുപോലെ ഗവർണർമാരുമായൊക്കെ നിയമിച്ചിട്ടുണ്ട്, നിയമനം നൽകിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലും ഒരു മുൻ ചീഫ് ജസ്റ്റിസ് കേരള ഗവർണറായിരുന്നു. ഇപ്പോൾ തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ തന്നെ എം പി ആയി നോമിനേറ്റ് ചെയ്തു മോദി സർക്കാർ. അത് നമ്മൾ കണ്ടതാണ്. ഒട്ടേറെ വിവാദങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായതുമാണ്. ഇതൊന്നും അത്ര കാര്യമാക്കാനില്ല. കാരണം ഇത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അല്ലെങ്കിൽ മറ്റേത് സർക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് തന്നെ പിണറായി സർക്കാരും ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിലും ഷാജഹാന്റെ പണി ഇതൊക്കെയാണ്. പിണറായി സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ ഫേസ്ബുക്കിൽ എടുത്ത് പോസ്റ്റ് ചെയ്താലോ, ഉള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ അതിനകത്ത് കയറി പൊങ്കാലയിട്ട് ഒരു പരുവമാക്കും. വടി കൊടുത്ത് അടി മേടിക്കുക എന്നൊരൊറ്റ ചിന്തയുള്ളൂ ഷാജഹാന്റെ കയ്യിലിരിപ്പ്. ഇത് ഒന്നും രണ്ട് സംഭവങ്ങളല്ല, പല സംഭവങ്ങളും ഷാജഹാന്റെ കയ്യിലിരിപ്പെല്ലാം ഇത് തന്നെയാണ്. ഈ പോസ്റ്റ് ഇന്നലെയാണ് ഷാജഹാന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇനി ഇതിന് എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാകുന്നോ എന്തോ, കമ്മ്യൂണിസ്റ്റുകാർ ആരൊക്കെ ഇനി കയറി ഇദ്ദേഹത്തിന് പൊങ്കാല ഇടുന്നോ എന്തോ കണ്ടറിയണം. എന്തായാലും കാത്തിരിക്കാം, അത് കണ്ടറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം.